എന്റെ ഏറ്റവും വലിയ എന്താ പറയാ വിനോദം എന്ന് പറയുന്നത് സിനിമ കാണലാണ് എത്ര വയ്യെങ്കിലും സിനിമയ്ക്ക് പോകാൻ വിളിച്ച പോവും പോവും ഇപ്പൊ ഏതൊക്കെ ഇറങ്ങിയ എല്ലാ സിനിമയും കണ്ടു ഈ മറ്റേ സൂര്യയുടെ പടവും മറ്റേ രാധേഷ്യാമും കണ്ടു കണ്ടിട്ടില്ല നമ്മളൊക്കെ ഒരു സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ കൊറേ കൂട്ടലും കിഴക്കിലും ഒക്കെ കഴിഞ്ഞാൽ അവസാനം എത്തുന്ന ഒരു ഫൈനൽ തീരുമാനം എന്ന് പറഞ്ഞു ഇനി നാളെ ആവട്ടെ അല്ലെങ്കിൽ ഒ ടി ടിയിൽ വരാം എന്റെ ദൈവം അതെനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് പരിചയമുള്ള ഈ സിനിമയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ തന്നെ എന്നോട് എനിക്ക് പറയുന്നതായിട്ട് എനിക്ക് സങ്കടം തോന്നി ഈശ്വര അത് എന്ത് പറ്റി അങ്ങനെ അതായത് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത് അതൊരു പ്രത്യേക അനുഭവമാണ് അതൊരിക്കലും നമുക്ക് ഒ ടി ടിയിലിരുന്ന് അതിനിടയിൽ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ബാത്റൂമിൽ പോകുമ്പോൾ പോസ് ചെയ്ത് വെച്ച് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കണ്ടാൽ നമുക്കത് കിട്ടാൻ പോയില്ല അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണേണ്ടതല്ലേ തീർച്ചയായിട്ടും അങ്ങനെ മലയാള സിനിമയും എല്ലാം കാണുന്ന ചേച്ചി ഇപ്പോഴത്തെ നടന്മാരിലും നടിമാരിലും ഏറ്റവും ടാലന്റഡ് എന്ന് തോന്നിക്കുന്ന ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താന്നത് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്ന ഉത്തരമല്ല എല്ലാ ആൾക്കാരും പുതിയ തലമുറയിലെ നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ അവർക്ക് ഭയങ്കര ബുദ്ധിയാ നമ്മളെ തന്നെ ഞെട്ടിക്കും ഇവരോരോന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇവരൊക്കെ കുറച്ചും കൂടെ ജനറേഷൻ കുറച്ച് കഴിഞ്ഞതല്ലേ അടിപൊളിയാണ് എല്ലാരും ഒത്തിരി പേരുണ്ട് പറ്റത്തില്ല അല്ല ഒരു പേരോ രണ്ടുപേരോ പറയാൻ പറ്റാഴികയുടെ അല്ല പക്ഷെ ഈ സത്യങ്ങൾ പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള സത്യങ്ങളാണ് തീർച്ചയായിട്ടും മറ്റു ഉള്ളവരെ പറ്റി പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് വിഷമം അത് ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്ക് എന്തായാലും ആ പിള്ളേരോട് അവസരം കിട്ടാൻ അല്ല അതിനല്ലോ പക്ഷെ എനിക്കത് ഒരു ഈ സിനിമയും ഡാൻസും ചേച്ചി പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അത് മാറ്റി നിർത്തിയാൽ മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞ ചേച്ചി എന്ത് ചൂസ് ചെയ്യും സിനിമ കാണൽ അതും മാറ്റി നിർത്തിയാൽ എല്ലാ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ യാത്ര യാത്ര ചേച്ചി യാത്ര ചെയ്യുന്ന ആളാണോ ഒറ്റയ്ക്ക് മീൻസ് ഒറ്റയ്ക്ക് പോകും ഇനി യാത്ര പോയാൽ മതി ഒറ്റയ്ക്കാവ നിർബന്ധമില്ല സ്ഥലം കാണുക എന്നുള്ളത് എന്റെ ഒരു ഭയങ്കര ഈ പഴയ ഇന്റർവ്യൂസിൽ ചേച്ചി പറഞ്ഞൊരു കാര്യം സന്തോഷ് ഏട്ടൻ കാണാൻ വന്നു ഇപ്പോൾ ലാലേട്ടൻ ഫാനാന്ന് പറയുകയും പിന്നീട് ഒരിക്കൽ ചേച്ചി കൈയോടെ പോക്കി ലാലേട്ടന്റെ അവസാന സിനിമ ആണ് ഇത് കിലുക്കോ ഇപ്പൊ ചേച്ചിയോട് കൂടി മാറ്റം ഇല്ല ചേട്ടൻ ഒരു മാറ്റം ഇല്ല എനിക്കും മാറ്റം ഇല്ല ഞാൻ ഉൾട്ടേ സിനിമ ചേട്ടൻ ഒറ്റ സിനിമ അപ്പൊ എന്റെ സിനിമ കാണാൻ വരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നോക്കട്ടെ പറഞ്ഞത് അല്ല ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടോ ഞാനിപ്പോ നബിയുടെ ഏറ്റവും വലിയ ഫാനാന്ന് ആദ്യം ഭാവനയുടെ ഒക്കെ ആയിരുന്നു ഇപ്പൊ നവ്യയുടെ ഫാനാന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടനൊരു ഇന്റർവ്യൂല് മനഃപൂർവ്വമായിട്ട് ഓർമ്മയില്ല ഒരു വിനയം കൊണ്ടല്ല ഓർമ്മയില്ല എന്നിട്ടാന്ന് സത്യ അപ്പഴും നവിചേച്ചറ കൂടെ കൂടിട്ട് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല നമ്മള് രണ്ടുപേര് തമ്മിൽ ചേരുമ്പോ ഒരാളുടെയും ക്യാരക്ടർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നും ഇല്ല നമ്മളായിട്ട് തന്നെ പോവാ സ്നേഹത്തിന്റെ പുറത്ത് വന്നാൽ സന്തോഷം വന്നിട്ടുണ്ട് ഈ ഒന്ന് മഞ്ജു ചേച്ചിയുടെ ഹൗൾഡിയോ കാണാൻ ചേട്ടൻ വന്നിട്ടുണ്ട് പിന്നെ എന്റെ ദൃശ്യത്തിന്റെ റീമേക്ക് ആദ്യത്തെ പാർട്ട് കാണാൻ ചേട്ടൻ വന്നിട്ടുണ്ട് വലിയ പാടാ